ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ലോക്ഡൌൺ കാലത്ത് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടന്നത് കേരളത്തിലെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഭക്തർക്ക് ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രം. കോവിഡ് ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാട്ടിക ഫയർഫോഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക്ഡൌൺ കാലത്ത് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടന്നത് കേരളത്തിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. നാട്ടിക ഏരിയയിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 600 കുട്ടികൾക്ക് CPM നാട്ടിക ഏരിയ കമ്മിറ്റി ടെലിവിഷൻ നൽകുന്നതിന്റെ ഉദ്ഘാടനം നാട്ടിക ഫിഷറീസ് സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. CPM ഏരിയ കമ്മിറ്റി മുൻകൈയെടുത്ത പോലെ മറ്റുള്ളവരും തയ്യാറായാൽ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും വേഗത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമാക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം തികച്ചും മാതൃകാപരമാണ്, അനുകരണീയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മാതൃകയാണ് എന്ന്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. നാട്ടിക ഏരിയ കമ്മിറ്റി ആ ഏരിയയിലുള്ള TV ഇല്ലാത്ത മുഴുവൻ കുട്ടികൾക്കും TV നൽകുവാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന്. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്, അതുപോലെ പ്രോത്സാഹനവുമാണ്. കേരളത്തിലെ 1st June 1st ഓൺലൈൻ പഠനം ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് 5 കൊണ്ട് +2 SSLC പരീക്ഷകൾ പൂർത്തിയാക്കി. പല സംശയങ്ങളും പല ആശങ്കകളും എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായ സമയം നേരത്തെ കൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ആ സമയത്ത് പരീക്ഷ നടത്തിയത്. ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രശ്നം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായി, ഒരു പ്രശ്നവുമില്ലാതെ 99.95% കുട്ടികളും പരീക്ഷ എഴുതി. അത് തികച്ചും ഈ കോവിഡ് പ്രതിരോധ കാലത്ത് മാതൃകയായിട്ട് മാറും. സാധാരണ നിലയ്ക്ക് പരീക്ഷ അങ്ങനെയാണ്, ഈ കാലത്ത് നടന്നു. അത് നടന്നത് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സർവീസ് സംഘടനകളും എല്ലാ തരത്തിലുള്ള പൊതു സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ അധ്യക്ഷനായി. ഗീതാഗോപി MLA, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, അധ്യാപിക അനിത, PTA പ്രസിഡന്റ് UK ഗോപാലൻ, CPM ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, അംഗങ്ങളായ MA ഹാരിസ് ബാബു, VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗൾ കാരുണ്യ കേന്ദ്രത്തിന്റെ പേരിലാണ് TV നൽകുന്നത്. BRCകളാണ് വീട്ടിൽ ഓൺലൈൻ സൗകര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം നൽകിയത്. ഏങ്ങണ്ടിയൂർ മുതൽ കയ്പമംഗലം വരെയുള്ള നാട്ടിക ഏരിയയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ TV ലഭ്യമാക്കുക. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നാട്ടിക സ്വദേശി TK ഹരിദാസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ കൈമാറി. ചേറ്റുവ FC ബിരിയാണി മേളയിലൂടെ സമാഹരിച്ച തുകയും നൽകി. തൃപ്പയാർ ലെമർ സ്കൂളിലെ 1st വിദ്യാർത്ഥി ചേറ്റുവ സ്വദേശി നൗറൽ ഫാത്തിമ തന്റെ കാശ് കൊടുക്ക മന്ത്രിയെ ഏൽപ്പിച്ചു. ഭക്തർക്ക് ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രം. കോവിഡ് ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മുൻകൂട്ടി ഓൺലൈൻ ബുക്കിംഗ് നടത്തിയ 600 പേർക്കാണ് ഒരു ദിവസം പ്രവേശനം അനുവദിക്കുക. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ദർശന സമയം. June 9 മുതൽ 13 വരെ വെർച്വൽ ക്യൂ പ്രകാരം സൗജന്യ ദർശനം നൽകാനുള്ള സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റായ www.guruvayurdevasam.com മുഖേന ലഭിക്കുന്ന ഗൂഗിൾ ഫോം ലിങ്ക് വഴി സൗജന്യ ഓൺലൈൻ ദർശനം ബുക്ക് ചെയ്യാം. ബുക്കിംഗ് ചെയ്യുന്നവർക്ക് അനുവദിക്കപ്പെട്ട ദർശന സമയവും തീയതിയും രേഖപ്പെടുത്തിയ QR കോഡ് അടങ്ങിയ ടോക്കൺ ഇമെയിൽ വഴി ലഭിക്കും. ടോക്കൺ നമ്പർ, തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി അനുവദിക്കപ്പെട്ട സമയത്തിന് 20 മിനിറ്റ് മുൻപ് കിഴക്കേനടയിലെ ക്യൂ കോംപ്ലക്സിൽ റിപ്പോർട്ട് ചെയ്യണം.
കോവിഡ് പ്രതിരോധത്തിന് സർക്കാർ ഏർപ്പെടുത്തിയ സകല നിർദ്ദേശങ്ങളും വരുന്നവർ പാലിക്കണം. 3 മീറ്റർ അകലം പാലിച്ചാണ് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. ചെരുപ്പ്, ബാഗ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവരാൻ പാടില്ല. ദേവസ്വം വെബ്സൈറ്റ് വഴിയാണ് വഴിപാടുകളും ഭണ്ഡാരത്തിൽ നിക്ഷേപവും നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടിക ഫയർഫോഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം നടത്തി. സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നാട്ടിക ഫയർഫോഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരായ 50 പേരെ തിരഞ്ഞെടുത്തത്. കൊറോണയുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി, വലപ്പാട്, നാട്ടിക, തളിക്കുളം, വാടനപ്പള്ളി, അന്തിക്കാട്, ചാഴൂർ തുടങ്ങിയ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൊതു ഇടങ്ങളിലെല്ലാം നാട്ടിക ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ അവശ്യ മരുന്നുകളുടെ വിതരണം, കമ്മ്യൂണിറ്റി കിച്ചനിലേക്ക് വളണ്ടിയർ സേവനം, പരീക്ഷകൾക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നാട്ടിക ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ഗീതാഗോപി MLA യൂണിഫോം വിതരണം നിർവഹിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ തീപിടുത്തങ്ങളോ ഉണ്ടായാൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും വന്ന് ഫയർ റെസ്ക്യൂവിന്റെ സേവനം നമ്മൾ ലഭിച്ചിരുന്നു. അത് സ്വന്തം മണ്ഡലത്തിലും സ്വന്തം നാട്ടിലേക്ക് ഒരു ഫയർ സ്റ്റേഷൻ വരിക എന്ന് പറഞ്ഞാൽ ഞാനും പ്രിയപ്പെട്ട പ്രസിഡന്റ് ബിനിയൊക്കെ അഭിമാനം കൊള്ളുകയാണ്. ഇപ്പം പ്രളയത്തിലായാലും കൊറോണ നാളിലും സെൽഫ് ഡിഫൻസിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും വളരെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ അടുത്ത ദിവസം ഹെർബർട്ട് കനാലിൽ വന്ന് കഴിഞ്ഞ പ്രളയത്തിൽ വീണ മരങ്ങൾ സലീം സാറിൻ്റെയും സുരേഷിൻ്റെയും നേതൃത്വത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഇട്ട യൂണിഫോമിൽ ഹെർബർട്ട് കനാലിൻ്റെ പുഴയിലിറങ്ങി തടിക്കഷ്ണങ്ങൾ വലിച്ചും അത് മുറിച്ചും മാറ്റിയിടുന്ന ആ ഒരു സേവനം, ഒറ്റ ഫോൺ കോളിൽ നിന്ന് ചെയ്യാൻ സമ്മൻസ് കാണിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ കാണിച്ച ആ അമാനുഷികമായിട്ടുള്ള ആ സമീപനമാണ് ഞങ്ങളെപ്പോലുള്ള തീരദേശത്ത് MLA മാർക്ക് അഭിമാനം. നാട്ടിക ഫയർ ഓഫീസർ TR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മണപ്പുറത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻപന്തി നൽകുന്ന CP മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റിന് സ്നേഹാദരവ് നൽകി. ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ അഷ്റഫ് അലി, സീനിയർ ഫയർ ഓഫീസർ ബ്രിജിലാൽ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി മഹാദേവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB നു, സിവിൽ ഡിഫൻസ് അംഗം ഷെമീർ എലയടുത്ത്, ബ്യൂട്ടി ഗ്രൂപ്പ് PRO പ്രസാദ്, CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി ഹിലാൽ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വിവിധ പൊതു സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി TV വിതരണം ചെയ്തു. കൊറ്റംകുളം ടാഗോർ ലൈബ്രറിയിൽ നടന്ന വിതരണ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ സ്ഥിതി വല്ലാതെ പ്രശ്നമാണ്. ഒപ്പം തന്നെ അത് നന്നായി എഫക്ട് ചെയ്ത മറ്റൊരു സ്ഥലമാണ് എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ June 1 ആയിരുന്നു നമുക്ക് പറയേണ്ടതല്ലോ, നാട് മുഴുവൻ ഉത്സവമായിരുന്നു. സ്കൂളിൽ എന്തൊക്കെ തരത്തിലുള്ള ഏർപ്പാടുകളാണെന്നുണ്ടായിരുന്നു. നാട് മുഴുവനായിരുന്നു, സ്കൂൾ മാത്രമല്ല നാട് മുഴുവനായിരുന്നു ഒരു ആഹ്ലാദമായിരുന്നു. ഇപ്പം വളരെ നിശബ്ദമായിട്ടാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ച് പോകേണ്ടതുണ്ട്, കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ബാക്കിയുള്ള സ്ഥലത്ത് June 1 അല്ലെങ്കിൽ അതുപോലുള്ള അധ്യയന വർഷം അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്നത് അവരെവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെയുള്ള സാധാരണക്കാരൻ മക്കൾ പോലും എങ്ങനെയായിരിക്കും, അവർക്ക് പഠിക്കേണ്ടാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടെ ലോകത്താണ്. ഒരു 4-5 മാസമൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ളത് എങ്ങനെയായിരിക്കും കുട്ടികളെ പിന്നീട് സമീപിക്കുക എന്നുള്ള കാര്യത്തിലും വലിയ വിഷമമുണ്ട്. അങ്ങനെ കാണാനിരിക്കുന്നതുകൊണ്ട് പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് അധ്യക്ഷനായി, BK സദാനന്ദൻ, TP രഘുനാഥ്, PK പുരുഷോത്തമൻ, ശൈലജ പ്രതാപൻ, ഹേമലത ഉണ്ണികൃഷ്ണൻ, റഷീദ് എന്നിവർ പങ്കെടുത്തു. ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന വലിയൊരു മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുകയാണ് തൃശൂർ കുന്നംകുളത്തിനടുത്ത് കടവലൂർ ഗ്രാമപഞ്ചായത്തിലെ 20 കുടുംബങ്ങൾ. അപകടകരമായ മണൽത്തിട്ട് നീക്കം ചെയ്യാൻ ഭൂ ഉടമ തയ്യാറാണെങ്കിലും ചില പ്രാദേശിക നേതാക്കൾ തടസ്സം നിൽക്കുന്നു എന്നാണ് ആരോപണം. കടവലൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടോൽ പ്രദേശത്താണ് നാട്ടുകാർ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ പല വീടുകളുടെയും സമീപത്തേക്ക് ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീണു തുടങ്ങും. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും രോഗികളും ഒക്കെ അടങ്ങുന്ന 20 കുടുംബങ്ങളാണ് ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത്. ദയവെയ്തിട്ട് ഈ മണ്ണെടുത്ത് മാറ്റി തരണം, ഞങ്ങൾക്ക് രാത്രി ഉറക്കമില്ല. പെട്ടെന്ന് ഒരു സഹായത്തിന് ഒരു കുഞ്ഞുകുട്ടി പോലും എനിക്കില്ലാത്തതാണ്. അതുകൊണ്ട് തമ്പുരാനെ വിചാരിച്ച് ഈ മണ്ണെടുത്ത് തന്നില്ലെങ്കിൽ പിന്നെ ഈ കോട്ടോല നാട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ മണ്ണെടുത്ത് ഞങ്ങൾക്ക് മാറ്റി തരണം. അത്
സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി. മഴയിൽ കുതിർന്ന മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞു തുടങ്ങും. മണ്ണ് എടുത്തു മാറ്റാൻ ഭൂമിയുടെ ഉടമ തയ്യാറാണ്. ആവശ്യമായ അനുമതി രേഖകളും ലഭിച്ചു. എന്നാൽ ചില പ്രാദേശിക നേതാക്കൾ ഇടങ്കോലിടുന്നു എന്നാണ് ആരോപണം. വലിയ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ മഴക്കാലം അടുത്തു വന്നിരിക്കുകയാണ്. ഈ 10-20 കുടുംബങ്ങളുടെ മുകളിലേക്ക് ഈ മൺതിട്ട ഏത് സമയവും ഇടിഞ്ഞു വിടും. ഈ മഴയൊന്ന് കനത്താൽ പ്രായമായ ആളുകളും രോഗികളും കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇത് അടിയന്തരമായിട്ട് ഇത് എടുത്തു നീക്കേണ്ടത് തന്നെയുണ്ട്. ഭൂമുടമ ഇതിനു വേണ്ടിയിട്ട് എല്ലാ പേപ്പറുകളും നീക്കിയപ്പോൾ ഇവിടുത്തെ അല്ലാത്ത ആളുകൾ, ഈ പ്രദേശത്തല്ലാത്ത കുറച്ച് പ്രവർത്തകരെ വന്നിട്ട് 2 പ്രാവശ്യമായി ഇത് തടസ്സം നിൽക്കുകയാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ മഴ ഒന്ന് കനത്താൽ ഈ മണ്ണ് മുഴുവൻ ഈ വീടുകളിലേക്ക് വീഴും. അടിയന്തരമായിട്ട് ഈ മണ്ണെടുത്ത് മാറ്റേണ്ടതാണ്. മാനം കറക്കുമ്പോൾ ഈ കുടുംബങ്ങളിലും ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടും. ഒരു കണ്ണീർ മഴയത്തേക്ക് തങ്ങളെ ഇറക്കി വിടരുതേ എന്നാണ് ഇവരുടെ അഭ്യർത്ഥന, ഒപ്പം പ്രാർത്ഥനയും. കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നിർധനരായ 4 കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായവും 2 സഹോദരിമാരുടെ വിവാഹത്തിനുള്ള ധനസഹായവും നൽകി. കയ്പമംഗലം SI KS സുബിന്ദ് സഹായങ്ങൾ കൈമാറി. പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവന് ഒരു തണലാകാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഇവിടെ കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്തു കഴിഞ്ഞിരുന്നു. ഇവിടെ വച്ചിരിക്കുന്ന ചുവർചിത്രങ്ങൾ തന്നെ അത് വിളിച്ചറിയിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും കയ്പമംഗലം ജനമൈത്രി പോലീസിൻ്റെ തിരുത്തനമുണ്ടാവും. ഇന്ന് ഇവിടെ നിർധനരായ 4 കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ സഹായവും അതുപോലെ തന്നെ 2 കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായവും നൽകുന്ന ഒരു കർമ്മമാണ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുവാൻ, അത് വിതരണം ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീവമായ സന്തോഷമുണ്ട്. കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പ്രണവ് തലാശ്ശേരി, സെക്രട്ടറി മുജീബ് റഹ്മാൻ, വൈസ് പ്രസിഡന്റ് ഷിഹാബ്, ട്രഷറർ രമേഷ് പള്ളത്ത്, ഷാജി തലാശ്ശേരി, ജാബിർ, സഫീർ, സുബിൻ, അനീഷ്, അസീസ്, തനൂബ് എന്നിവർ സംബന്ധിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പള്ളിവളവ് ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാൻ PK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 50 വർഷം പഴക്കമുള്ള ഒരു സ്വകാര്യ റോഡാണ് ഇന്ന് ചാതി റോഡിനോടൊപ്പം യൂത്തിലേക്ക് വൃത്തിയാക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാനത്തെ മുഴുവൻ നീർത്തട വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശുചിത്വപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ ഫണ്ട് ചെലവാക്കുമ്പോൾ ഓരോ പഞ്ചായത്തിലെയും സ്വകാര്യ റോഡുകളും കൂടി സമ്പൂർണ്ണ ശുചിത്വ മിഷന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി അത് ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ ശുചീകരണ പ്രവർത്തനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് KY നാസർ അധ്യക്ഷനായി, മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് MA അബ്ദുൽ വാഹിദ്, ജനറൽ സെക്രട്ടറി PA ഇസ്ഹാഖ്, യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹൈദർ അന്താറത്തറ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EH മുഹമ്മദ് റാഫി, ശാഖാ ഭാരവാഹികളായ PM മുഹമ്മദ് റിഫാസ്, BP അൻസാർ, KY അബ്ദുൽ ഹക്കീം, KU ഷാജഹാൻ, MB ഷഫീൽ, MB ബാദുഷ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിറന്ന് വീഴും മുൻപേ മത്സ്യത്തൊഴിലാളിയായ പിതാവിനെ നഷ്ടമായെങ്കിലും രോഗാതുരയായ അമ്മയുടെ തണലിൽ കലാജീവിതം കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് സമീപം തായാട്ടുപറമ്പിൽ രത്ന ബൈജുവിന്റെ മകൾ രുദ്രയാണ് കലാലോകത്തിന് പ്രതീക്ഷയുടെ വാഗ്ദാനമാകുന്നത്. പിതാവിന്റെ വേർപാട് രുദ്ര ബൈജുവിനും കുടുംബത്തിനും നൽകിയത് തീരാത്ത ദുഃഖമാണ്. 2006 രുദ്രയുടെ പിതാവ് മരിക്കുന്നത് അഴീക്കോടുണ്ടായ വള്ളം തകർന്നായിരുന്നു. ഈ സമയം അമ്മ രത്ന 9 മാസം ഗർഭിണിയായി ചാമക്കാട്ടെ വീട്ടിലായിരുന്നു. അപകടത്തിൽ കാണാതായ ബൈജുവിനെ 3-ാം നാൾ കണ്ടെത്തി നാട്ടുകാരി വീട്ടിലെത്തിച്ചപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് തന്റെ പിതാവിനെ രുദ്രയും കണ്ടിരിക്കാം. വർഷങ്ങൾക്കിപ്പുറം കുഞ്ഞു രുദ്ര ഇന്ന് 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി. അമ്മയ്ക്കും അച്ഛമ്മ കോമളയ്ക്കുമൊപ്പം സ്കൂളിന് സമീപത്തെ വീട്ടിൽ വളരുമ്പോൾ രുദ്ര തന്നിലെ പ്രതിഭയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഗാനാലാപനത്തിലും ചിത്രം വരയിലും കഴിവ് കണ്ടെത്താൻ പരിശ്രമിക്കുന്ന കുട്ടി. 1 വർഷം മുമ്പ് അമ്മ രത്നയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ പിടിപെട്ടത് രുദ്ര എന്ന പെൺകുട്ടിക്ക് മറ്റൊരു വേദനയായി. പിതാവിന്റെ വേർപാടിന് ശേഷം ലെമർ പബ്ലിക് സ്കൂളിലെ സ്വീപ്പർ ജോലി ചെയ്ത് അമ്മ രത്നയും
തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അച്ഛമ്മ കോമളിയും രുദ്രയെ വളർത്തി. ഇതിനിടെയുണ്ടായ ക്യാൻസർ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചു. അമ്മ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലിരിക്കെ അച്ഛമ്മയുടെ അനുമതിയോടെ പുസ്തകത്തിലും ചുമരിലും ചിത്രം വരച്ചായിരുന്നു രുദ്ര എന്ന പെൺകുട്ടി തൻ്റെ കലയെ തിരിച്ചറിയുന്നത്. ആദ്യമായിട്ടാണ് ബോട്ടിൽ പെയിൻറ് വരക്കണത്. പിന്നെ ചിത്രങ്ങൾ ചുമരിലൊക്കെയാണ് വരച്ചിരിക്കണേ. പിന്നെ പാട്ട് പാടിയിട്ട് ഉപജില്ലയിൽ പാട്ട് പാടിയിട്ട് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിത്രങ്ങൾ മരത്തിൻ്റെയും പിന്നെ ഗിറ്റാർ മയിലൊക്കെ പിന്നെ കൃഷ്ണൻ ഫാബ്രിക് പെയിൻ്റ് കൊണ്ടാണ് ചെയ്തത്. പിന്നെ ബഡ്സ് കൊണ്ടും സ്പോഞ്ച് കൊണ്ടാണ്. അയൽ വീടുകളിൽ നിന്ന് കടം വാങ്ങിയ പെയിൻറും പണമില്ലാത്തതിനാൽ ബ്രഷിന് പകരം ബഡ്സും സ്പോഞ്ചും രചനയ്ക്കുള്ള ഉപകരണങ്ങളാക്കാൻ രുദ്ര മടിച്ചില്ല. ഫാബ്രിക് പെയിൻറിങ്ങിൽ മികവുറ്റ ചിത്രങ്ങൾ, ബോട്ടിൽ ആർട്ടിലെ വൈവിധ്യം എന്നിവ രുദ്രയുടെ പ്രത്യേകതയാണ്. ഉപജില്ലാ കലോത്സവത്തിൽ നടന്ന ലളിതഗാനത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് രുദ്ര. ആകർഷകമായ സ്വരമാധുരിയാണ് രുദ്രയുടേത്. കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞാൽ തോരാതെ പെയ്തു പൂവാടി തേടി പരന്നു നടന്ന ശലഭമായി നിൻ കാൽപാട് തേടി അലഞ്ഞു ഞാൻ അയൽവാസി കൂടിയായ ബേബി രാജനാണ് രുദ്രയിലെ പ്രതിഭയെ ആദ്യം കണ്ടെത്തിയത്. എല്ലാ രംഗത്തും ഒട്ടേറെ പ്രതിഭകളെ കണ്ടെത്തിയ നാട്ടിക രുദ്ര എന്ന മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് അർഹമായ പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാരണം രോഗം വലയ്ക്കുന്ന അമ്മയും അച്ഛമ്മയും അടങ്ങിയ കുടുംബത്തിന്റെ ഏകാശ്രയവുമാണ് രുദ്ര എന്ന 13-കാരി. കൈപ്പമംഗലം പഞ്ചായത്തിലെ ചളിങ്ങാട് ഗ്രാമത്തെക്കുറിച്ച് പുറത്തിറക്കിയ ആൽബം ശ്രദ്ധേയമായി. ചളിങ്ങാടിന്റെ പാരമ്പര്യവും മതേതരത്വവുമാണ് ആൽബത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രവാസികളായ ഒരു കൂട്ടം ചളിങ്ങാട്ടുകാരാണ് സുഗന്ധ ഗ്രാമം എന്ന ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. സന്ദീപ് കരുവത്തിന്റെ ആശയത്തിന് റഫീഖ് അബ്ദുൽ ഖാദറാണ് ഗാനം രചിച്ചിരിക്കുന്നത്. പള്ളിമിനാരത്തിൽ നിന്നും പാങ്കുലികൾ ഉയരുന്നു അമ്പലനടയിൽ നിന്ന് മന്ത്രോച്ചാരണമുയരുന്നു പള്ളിമിനാരത്തിൽ നിന്നും പാങ്കുലികൾ ഉയരുന്നു മഹത്വമുള്ളൊരു നാട് രാമച്ചത്തിൻ കാട് സുഗന്ധമുള്ളൊരു നാട് അതാണ് ചളിനാട്. അൻഷാദ് തൃശൂർ സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നു. ബിജോയ് ബഹ്റിന്റെ ഏകോപനത്തിൽ ഷാജി കറപ്പം വീട്ടിലാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആൽബത്തിന്റെ ഛായാഗ്രഹണം ഷബീർ ചളിങ്ങാടാണ് നിർവഹിച്ചിരിക്കുന്നത്. പ്രിയദർശിനി ഡ്രൈവിംഗ് സ്കൂൾ നിർമ്മിച്ച ഈ ആൽബം നാട്ടുകാർ വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ ബിരിയാണി മേള നടത്തി AYF മേത്തല വെസ്റ്റ് മേഖലാ കമ്മിറ്റി. കൊറോണ വൈറസിനെതിരെയുള്ള കേരള സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായമാകാൻ കേരളത്തിലുടനീളം AYF സംഘടിപ്പിക്കുന്ന ധനസമാഹരണ പരിപാടികളുടെ ഭാഗമായാണ് ബിരിയാണി മേള സംഘടിപ്പിച്ചത്. വിതരണം നടത്തിയ 1000 ബിരിയാണിയുടെ മുഴുവൻ ലാഭവിഹിതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. VR സുനിൽകുമാർ MLA ആദ്യ വിൽപ്പന നടത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേത്തല വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാനിറ്റൈസർ നേരത്തെ വിതരണം ചെയ്തിരുന്നു. CPI ലോക്കൽ സെക്രട്ടറി സലീം, AYF മണ്ഡലം സെക്രട്ടറി VS ദിനൽ, പ്രസിഡന്റ് ജിതിൻ TR, നവ്യ തമ്പി, വാർഡ് കൗൺസിലർ രതീഷ് എന്നിവർ പങ്കെടുത്തു. AYF മേഖലാ സെക്രട്ടറി സംഗീത, പ്രസിഡന്റ് ശ്രീരാജ്, റാഫി, പ്രതീഷ്, റിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. യുണൈറ്റ് കൂരിക്കുഴിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാകായിക താരങ്ങളെ ആദരിച്ചു. കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ KB മധു, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, പഞ്ചായത്തംഗം സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവർ അവാർഡ് വിതരണം നടത്തി. ഷാഹിർ പഴുപ്പറമ്പിൽ, പ്രണവ് തലാശ്ശേരി, KK സക്കരിയ, അൻവർ നോർത്ത് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ലോക്ഡൌൺ കാലത്ത് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടന്നത് കേരളത്തിലെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഭക്തർക്ക് ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രം. കോവിഡ് ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാട്ടിക ഫയർഫോഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.